സൗഖ്യം തന്നു. ദൈവമേ എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവമായി ഇന്നും നമ്മുടെ നടുവിൽ ഉണ്ട്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽ നമ്മൾ ഈ വചനം പ്രസംഗിക്കുന്ന സമയത്തും നമ്മുടെ നടുവിൽ ഉണ്ട്. നമ്മളിന്ന് ശക്തമായൊരു ദൈവവചനത്തിലേക്ക് പോകാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വചന ശുശ്രൂഷിച്ചപ്പോൾ ഒത്തിരി പേരുടെ മേൽ സൗഖ്യത്തിൻ്റെ കരം നീട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫോൺ കോൾസ് കൂടെ അറിയാനിടയാണ്. സ്നേഹിത, നീ മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരിക്കാം, കടമുള്ള വ്യക്തിയായിരിക്കാം, തകർന്ന വ്യക്തിയായിരിക്കും. പക്ഷെ ഇന്നത്തെ വചനം എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്തുന്നത് പോലെ നിന്നെ ദൈവത്തിൻ്റെ കൈയിരുത്തി. വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ന് ഈ വചനം സ്പോൺസർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാമിലിയുണ്ട്. അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് അവർ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുക. അവരെ കർത്താവ് അനുഗ്രഹിക്കാൻ അവർ രണ്ട് പ്രാർത്ഥനാ വിഷയം നമ്മളെ തന്നിട്ടുണ്ട്. അതിനെ ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മെല്ലാം കൂടെ ചേർന്നാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ആ രണ്ട് പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഹാലലൂയ, ഞങ്ങൾ വചനം പറയുമ്പോൾ അങ്ങയുടെ മഹത്വം ഇറങ്ങിയാട്ടെ. കർത്താവേ, ഇന്നുവരെയും വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥിച്ച് നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ്, സ്വർഗം തുണ നിന്നാട്ട്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. വിശുദ്ധ ബൈബിൾ തുറക്കാം. റോമാ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വചനങ്ങൾ, 25 വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം. റോമൻ ചാപ്റ്റർ 8:8-25. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിൻ്റെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങിയേറ്റുന്നവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്നത് പ്രത്യാശയോ? പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിൽ ക്ഷമയോടെ അതിനായി കാത്തിരിക്കണം. കാണുന്നത് താൽക്കാലികം,
കാണാത്തതോ നിത്യം. റോമാലേഖനത്തിൽ പൗലോസ് ലീഹ ആഴമേറിയ ദൈവിക വെളിപ്പാടുകൾ കൈമാറുകയാണ്. ആ ഭാഗത്തേക്കാണ് നമ്മുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടിൽ നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി ഇതിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. അവിടെ തുടങ്ങുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ശിക്ഷ മാറി രക്ഷ വന്നു. ആമേൻ. പൗലോസ് ഈ 8-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ. ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ചാണ്. പ്രൈസ് ഗോഡ്. പൗലോസ് പറയാം, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിൽ അനുഭവിക്കുന്ന കഷ്ടമൊന്നും സാരമില്ല. ഒരാമീൻ പറയണം. അതിനർത്ഥം നമ്മെ ഒരു തേജസ്സിനായി അവൻ സൂക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ ഇരുളുള്ള ശരീരം മാറും. പ്രൈസ് ഗോഡ്. ഈ താഴ്ചയുള്ള ശരീരം മാറും. ഈ ബലഹീനതയുള്ള ശരീരം മാറും. എന്നിട്ട് ഒരു തേജസ്സിൻ്റെ ശരീരം ദൈവം നമുക്ക് തരും. ഈ പൗലോസ് ഈ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ചിലർ രക്ഷിക്കപ്പെടുന്ന പേരേ ഉള്ളൂ, അവർക്ക് ഒരു മാറ്റം തന്നിട്ടില്ല, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പള്ളി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പള്ളി മാറിയതുകൊണ്ടോ വീട് മാറിയതുകൊണ്ടോ മാറ്റമില്ല. മാറ്റമുണ്ടാകേണ്ടത് ഹൃദയത്തിനാണ്. അപ്പം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അകത്തു വലിയ മാറ്റം ഉണ്ടാകും. ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എങ്കിൽ ആ മാറ്റം ആഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചു കേൾക്കാം. പൗലോസ് രണ്ട് സ്വഭാവത്തെ പറ്റി 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ജഡസ്വഭാവം, മറ്റൊന്ന് ആത്മസ്വഭാവം. രണ്ട് ജഡത്തിൻ്റെ ചിന്ത, മൂന്ന് ആമി രണ്ട് ആത്മാവിൻ്റെ ചിന്ത. എന്നോട് പറയാം, ജഡസ്വഭാവം ആത്മസ്വഭാവം. ജഡത്തിൻ്റെ ചിന്ത, ആത്മാവിൻ്റെ ചിന്ത. അപ്പം ജഡസ്വഭാവം മാറി ഒരുവൻ ആത്മസ്വഭാവമായാൽ ജഡചിന്ത മാറി അവൻ ആത്മചിന്തയാവും. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു ഭാഗമുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് 8-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കർത്താവിന് സ്തോത്രം. ഞാൻ ഇച്ചിരിയുടെ മനസ്സിലാക്കി തരാം. നമ്മളിൽ വരേണ്ട മാറ്റം സ്വഭാവത്തിൽ വെളിപ്പെടണം. ഒരാമീൻ പറഞ്ഞു. കട്ടൊലിവിൻ്റെ ശാഖയായിരുന്ന നിന്നെ വെട്ടിയെടുത്ത് നല്ലൊലിവോട് ഒട്ടിച്ചു തീർത്തെങ്കിൽ ഇനിയും കാട്ടൊലിവിൻ്റെ സ്വഭാവമല്ല, നല്ലൊലിവിൻ്റെ സ്വഭാവം ഉണ്ടാകണം. ആമീൻ. ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ അവനിൽ ആദ്യം ഉരുവാകേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹം. ഒരാമീ പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചു, നാം അറിയാതിരിക്കെ അവൻ നമ്മെ സ്നേഹിച്ചില്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചുകട്ടെ, ആ സ്നേഹം നമ്മുടെ അകത്ത് വരണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഒരു മാറ്റം നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദൈവ സൃഷ്ടിയെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഭൂമിയിലെ പൂഴിയെടുത്ത് കുഴച്ച് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നു. എല്ലാവർക്കും ദൈവം അവരവരുടെ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങ് സിനിമാ നടനും നടിയാകണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നിന്റെ സൗന്ദര്യത്തിൽ നിനക്ക് സംതൃപ്തിയുണ്ട്, നീ ആ ഭാഗ്യവാൻ. ആമേൻ. അപ്പൊ യേശു എന്തായാലും എങ്ങനെ ഇരുന്നാലും നിന്നെ ദൈവം സൃഷ്ടിച്ചു. അതിനി നീ ഏത് ബ്യൂട്ടി പാർലറിൽ കയറിയാലും മാറാൻ പറ്റത്തില്ല. വെറുതെ കാശ് കളയണ്ട, മാറത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതിന് വലിയ മാറ്റമൊന്നും വരത്തില്ല. ശ്രദ്ധിച്ചു കേട്ടെ, ഇനി ഞാൻ പറയുക, ദൂതിലേക്ക് വരിക, ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചപ്പം ഹല്ലേലൂയ, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തേജസ്സിൻ്റെ വസ്ത്രം ഉടുപ്പിച്ചു. എന്തുടിപ്പിച്ചു? തേജസ് ഉടുപ്പിച്ചു. ഒരാമയും പറയണം. അപ്പോൾ ഉൽപ്പത്തി തൊട്ട് കിടക്കുന്നൊരു വിഷയമാണ് എന്ത്? ദൈവത്തിൻ്റെ തേജസ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ തേജസ് നഷ്ടപ്പെട്ടത് ഒരൊറ്റ സംഭവത്തിലാണ്. പാപം മനുഷ്യനിൽ കടന്നുകൂടിയപ്പോഴാണ് ദൈവ തേജസ് നഷ്ടപ്പെട്ടത്. ഒരാമയും പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാമോ, ദൈവം ഏദൻ ഒരു തോട്ടമുണ്ടാക്കി അതിനെ ഏദൻ എന്ന് പേരിട്ടു. പ്രൈസ് ഗോഡ്, ഏദൻ തോട്ടം. ഹല്ലേലൂയ. ഈ എന്നാന്ന് ഓർക്കുന്നില്ല ഞാൻ. കഴിഞ്ഞ ദിവസം കൊടൈക്കനാലിൽ പോയി. കർത്താവിന് സ്തോത്രം. അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന് ധാരാളം ഫാമുകളുണ്ട്. ഫാമുകളിൽ നിന്ന് കർത്താവിൻ്റെ സ്തോത്രം ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഫ്രൂട്ട്സ്, ഞാൻ മൊൻസി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് വരെ കഴിക്കാത്ത ഫ്രൂട്ട്സ്, ഞാൻ ഇന്ന് വരെ കഴിക്കാത്ത ഒത്തിരി ടൈപ്പ് ഫ്രൂട്ട്സ് കൊണ്ട് തന്നു. ഒരു ഫ്രൂട്ടൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ട്. അതും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ അങ്കിളും ആൻറ്റിയൊക്കെ ആ ഫ്രൂട്ട്സിനെ പറ്റിയൊക്കെ അതിൻ്റെ വിലയെപ്പറ്റിയും അത് ഉണ്ടാകുന്ന മരം, അവരുടെ വീടിൻ്റെ മുറ്റത്ത് ആ മരം നിപ്പുണ്ട്, ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സാറേ ഏതനപ്പ എന്നായിരുന്നു, നീ ഇവിടെ ഇങ്ങനെ ചൊക്കി തുടങ്ങിയ മൂന്ന് ആപ്പിളൊന്നും അല്ലായിരുന്നു, അവിടെ അവിടെ മുഴുവൻ ഐറ്റം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാം കൊടുത്തേച്ച് ദൈവം പറഞ്ഞു എല്ലാം തിന്നാം, പക്ഷേ ഇതേ മാത്രം നോക്കരുത്. ആമേൻ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, വിളക്കപ്പെട്ടതിനോടാണ് എല്ലാവരുടെ നോട്ടം. ഹല്ലേലൂയ. നാരങ്ങ തിന്നു, മാങ്ങ തിന്നു, തേങ്ങ തിന്നു, ഓറഞ്ച് തിന്നു, ആപ്പിള് തിന്നു, ഏതെല്ലാം ഫ്രൂട്ടുണ്ടോ അത് മൊത്തം തിന്നു, പക്ഷെ ഇത് മാത്രം നമുക്ക് അതൊന്നും വേണ്ട, ഇത് മതി. പണ്ട് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ച വീണ്ടും നിങ്ങളോട് പറയുക, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഭർത്താവ് കുവൈറ്റിൽ നിന്ന് ഭാര്യയ്ക്ക് എഴുത്തയക്കുമ്പം ചില പോസ്റ്റ്മാൻമാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർ ചെറുകെ പേന ഇട്ട് ആ ഇല്ലൻ്റെ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി ചെറുകെ ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് എന്താ എഴുതിയൊക്കെ നിന്ന് വായിക്കും. പണ്ട് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ക്യാമറയ്ക്കകത്ത് ഫിലിമായിരുന്നു, ഫിലിം. അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അദ്ദേഹം തൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ആ ഫിലിം എല്ലാം ഡാർക്ക് റൂം വെച്ച് വെളിയിലെടുത്ത് ഫോട്ടോ എടുത്ത് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കും അതിങ്ങോട്ടത് കൊടുത്തു വിട്ടാൽ ഞാനും ഒരു പ്രിൻ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം നല്ല മനോഹരമായിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് ഒരാളെ കൊടുത്തു വിട്ടു. ഇതൊന്ന് നീ തുറക്കരുത്, അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. തുറക്കരുതെന്ന് പറഞ്ഞപ്പം മുതൽ ഇവനത് തുറക്കണമെന്നൊരു ചിന്ത. ഇവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റമടിയൊക്കെ ഉണ്ട്. ആദ്യം അവൻ ഇച്ചിരി ഒന്ന് പൊളിച്ചു, പിന്നെ ഇച്ചിരി ഒന്ന് പൊളിച്ചു, ഇച്ചിരി പൊളിച്ചപ്പോൾ കറുത്തൊക്കെ ഇരിക്കുന്നു, പിന്നെ ഇച്ചിരിടെ പൊളിച്ചു, റബ്ബർ ബാൻഡ് അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ പറയണ്ടല്ലോ, എല്ലാം കൂടെ അഴിഞ്ഞു പറഞ്ഞ് കയ്യിലിരുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ ഇത് തോളയിലിട്ടോണ്ടാണ് കയറി ചെന്ന്. സ്തോത്രം. അപ്പം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യണമെന്നാണ് മനുഷ്യൻ്റെ ഒരു കൊതി. ജീസസ്. ചില മുറി അടച്ചിട്ടിട്ട് പറയും അത് മാത്രം തുറക്കരുത്. അതെങ്ങനെയും തുറക്കും. അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ സാരം മനസ്സിലായി. ദൈവം പറഞ്ഞു ഇതെല്ലാം നിനക്ക് തിന്നാം, ഇതുമാത്രം നീ തിന്നരുത്. പ്രൈസ് ഗോഡ്. വിലക്കപ്പെട്ട ഒരു കാര്യം. തേജസ് ഉടുത്ത ഏദനിലൂടെ ആദമഹവുമാർ എന്നും 4 മണിക്ക് വെയിലാറുമ്പോൾ ഏദനിൽ സൃഷ്ടാവായ ദൈവം ഇറങ്ങും. എന്തിനാ? സൃഷ്ടിയോടൊപ്പം നടക്കാൻ. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചൊരു മർമ്മം നിന്നോട് പറയാം. അന്നും ഇന്നും മനുഷ്യന് ദൈവത്തോട് വസിക്കുന്ന ഭയങ്കര ഇഷ്ടം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഇന്ന് പകലും 2-ഓ 3-ഓ പേര് ഈ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ 4-ാമത് നിങ്ങളല്ല വന്ന് എൻ്റെ കർത്താവാ വന്ന്. ഇതിൻ്റെ സംഘാടകരും മൈക്കെടുത്ത്, ഷിബു ബ്രദർ മൈക്കെടുത്തു, സ്തോത്രം ചെയ്യാൻ 1-ാമതൊരാൾ വന്നു. ഈ കസറയിരുന്നു, 2-ാമതൊരാൾ ആ കസറയിരുന്നു, 3-ാമതൊരു വ്യക്തി വരും മുമ്പ് അടുത്തത് വന്നത് കർത്താവാ. ഹല്ലേലൂയ. അങ്ങനാണ് ഞാൻ പ്രസംഗം തുടങ്ങാം. നീ വരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്.
കർത്താവ് വന്ന് എന്തിനാ? നിങ്ങളുടെ ആരാധന കണ്ട് സന്തോഷിക്കാനാണോ? അല്ല. നിങ്ങൾ ചിന്തിക്കരുത്, പണ്ടൊരു പാവയുണ്ടായിരുന്നു, സ്ക്രൂ ചെയ്ത് വിട്ടാൽ നിന്നിങ്ങനെ കൈയടിച്ചോണ്ടിരിക്കും, കണ്ടിട്ടോ, ഇങ്ങനെ ട്രം അടിക്കും, സ്ക്രൂ അയ്യുമ്പം നിൽക്കും. അങ്ങനെ കയ്യടി കാണാനല്ല കർത്താവ് വന്നേ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വേദപുസ്തകം നിങ്ങൾ ആകം തൂക്കി പഠിച്ചാൽ, ന്യൂ ടെസ്റ്റമെന്റിലെ ഒരു മർമ്മം പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? വഴി തെറ്റി ആമി വഴി തേടി ആമി അലയണ്ട. ദൈവത്തെ സ്നേഹിക്കുന്ന നിന്റെ നന്മ മുടക്കാൻ ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരുക്കി കഴിഞ്ഞു. പ്രശ്നം പറയാം, കർത്താവിനെ സ്നേഹിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ബ്രദറെ സ്തോത്രം, തമ്മിൽ തമ്മിൽ ഒരു വ്യക്തി സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തി ആദ്യം കർത്താവിനെ സ്നേഹിക്കണം. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് ശിവുവിനെ സ്നേഹിക്കണമെങ്കിൽ, എനിക്ക് ലാലുവിനെ സ്നേഹിക്കണമെങ്കിൽ, എനിക്ക് നിങ്ങളിൽ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. ഒരാമയും പറഞ്ഞാട്ട്, ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹം, ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സ്നേഹം, ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് വരുന്ന സ്നേഹം, അത് മറ്റൊരാളിലേക്ക് ഒഴുകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് പകലും ഞാൻ ദാമി പരിശുദ്ധാത്മാവി നിന്നുകൊണ്ട് പറയാം, നീ ഒന്നുകൊണ്ടും ടെൻഷൻ എടുക്കണ്ട, നിനക്കു വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കുലത്തിലും കുടുംബത്തിലും ആര് ഒരുക്കാത്തത്? എന്റെ കർത്താവ് ഒരുക്കി കഴിഞ്ഞു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. വേദപുസ്തകത്തിന്റെ നിയമമാണ് നമുക്ക് ലഭിക്കുന്നതിന്റെ അമ്മി ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കണോ? എന്നോട് പണം കരുത്. സത്യത്തിൽ ദൈവത്തിന് പൈസ വേണോ? സത്യം പറ വേണ്ട. പിന്നെന്തിനാ ഈ സിസ്റ്റം വെച്ചേ? നിന്റെ മനസ്സിൽ പറയാൻ വേറെ ഒന്നുമില്ല. രണ്ട രാമ്യം വരുന്നില്ല. നീ വൺ വേ സിസ്റ്റം ആണോ, അതോ ഞാൻ വല്ലോം തന്നാ നീ അതിന്റെ ഭാഗം ഇങ്ങോട്ട് തരുവോ? ദൈവത്തിന് വേണ്ടി നിന്റെ മനസ്സ് ശരിയാ. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന് വേണ്ടി കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഈ പൈസയാണല്ലോ പ്രശ്നം. ില്ലല്ലോ പൈസ ഒരു പ്രശ്നമാ അല്ലേ? അല്ലെന്ന് പറ ശരിയല്ലേ? മുഴുവൻ പേരും ഇന്ന് ഇപ്പൊ ഈ കേരളത്തിൽ, ഈ തിരുവല്ല പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നോണ്ട് 500,000 പേര് പ്രാർത്ഥിക്കുന്നെങ്കിൽ 450,000 പേരുടെ പ്രാർത്ഥനാ വിഷയം സമ്പത്താ. അങ്ങനെ സാമ്പത്തിക വിഷയം പരിഹരിക്കപ്പെട്ടാൽ തന്നെ ഒട്ടുമുക്കാൽ വിഷയം ഒരു വ്യക്തിയുടെ പരിഹരിക്കപ്പെട്ടു. അതിനൊട്ട് വഴിയുള്ള ആര് പ്രാർത്ഥിച്ചാലും ദൈവം തന്നതിന്റെ ഭാഗം ദൈവത്തിന് മാറ്റിയില്ലെങ്കിൽ ആ മേഖല അനുഗ്രഹം കിട്ടത്തില്ല. അത് വിശ്വാസിക്കല്ല പാസ്റ്റർ മാർഗം കിട്ടുക. ഒരാമയും വരുന്നില്ല. അപ്പൊ നിങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുന്നു, എൻ്റെ ദൈവമേ എത്ര ലക്ഷം ഉപദേശിമാരുണ്ട്, എത്ര ലക്ഷം, ഇത്രയും പേരുള്ളൊരു കമ്പനി വേൾഡിലുണ്ട് നടക്കുക. ദൈവോ എന്റെ അത്ഭുതമായിട്ടാ ഈ കമ്പനി നടത്തുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ ഇതൊന്നുമല്ല പ്രസംഗിക്കാൻ പോകുന്നത്, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ചില വിഷയത്തിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു. സീനായി മലയുടെ നെറുകയിൽ ഇറങ്ങി വന്ന ദൈവ തേജസ് പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ട് സകലത്തിന്മേലും യേശുവിന്റെ കൈ ഇറങ്ങി വരുവാൻ പോകുകയാണ്. നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലോട്ട് നിഗ്രഹിച്ചേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അപ്പൊ കൈ കൊടുത്ത് വെച്ച് പറ, നമുക്ക് തരുന്നതിൻ്റെയൊക്കെ ഓഹരി കർത്താവിന് കൊടുക്കണമെന്ന് പറ. അത് നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ കൊടുക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കൊടുക്കാത്തവർ വല്ല ഉണ്ട്? ഇപ്പം ഇച്ചിരി കുറ്റബോധമൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കൊടുക്കുകയും ചെയ്യും. അപ്പം ചോദ്യം, നിങ്ങളുടെ പൈസ ദൈവത്തിന് ആവശ്യമില്ല, പക്ഷേ ഈ സിസ്റ്റം ദൈവം വെച്ചത്
നമ്മൾ ബൈബിളിൽ പറയുന്നത് അങ്ങനെ കൊടുക്കാതിരിക്കുന്നവൻ ദൈവത്തിൻ്റെ മോഷ്ടിക്കുന്നെന്നാണ്. മിണ്ടുന്നില്ല. നിങ്ങൾ മോഷ്ടാക്കളാകരുത്. ദൂതിലേക്ക് വരുന്നു. അപ്പം രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്തുനിന്ന് ദൈവസ്നേഹം ഒഴുകണം. കോപം പാടില്ല, പാരവെപ്പ് പാടില്ല. മനസ്സിലായ ചില പറഞ്ഞു ഞങ്ങൾ ഭയങ്കര വിശുദ്ധില്ല, പക്ഷെ അന്യായ ഭാരയാണ്. വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞാൽ വെള്ളമെടുപ്പ് വിട്ട് മീശം മേടിക്കുന്നാന്നോ? അല്ല, തെറ്റിപ്പോയി. അകം വിശുദ്ധമായിട്ട് ഇത് ചെയ്യും. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ഉപദേശം എന്നും ഉപദേശമാണ്. അതിന് വള്ളി പുള്ളി മാറാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ബൈബിളിൽ യേശു വിളിക്കുന്നുണ്ട്, കപടഭക്തിക്കാരാ, വെള്ള തേച്ച ശവക്കല്ലറേ, കിണ്ടീകിണ്ണത്തിന്റെ പുറം തേക്കുന്നവനെ, അകം ക്ലൗ പിടിച്ച് കിടക്കുന്നവനെ നന്നാകാനാ വാക്യം. പോട്ടെ, ഞാൻ അങ്ങോട്ടൊക്കെ വരിക. ശ്രദ്ധിക്കട്ടെ. എനിക്കറിയാം ഇന്ന് ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ഇവിടെ ചെയ്യും. അപ്പം നമുക്ക് രണ്ടുണ്ടോ? ഒന്ന് ജഡസ്വഭാവം, ഒന്ന് ആത്മസ്വഭാവം. ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ ജഡസ്വഭാവമാണോ ആത്മസ്വഭാവം? റോമാലേഖനം 8:5 എടുത്ത് 5-ാമത്തെ വാക്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ രണ്ട് സ്വഭാവം, ഒന്ന് ജഡസ്വഭാവം, മറ്റൊന്ന് ഞാനായി പ്രാർത്ഥിക്കാം മുഴുവൻ പേർക്കും ആത്മസ്വഭാവം ഉണ്ടാകട്ടെ, ആർക്കും ജഡസ്വഭാവം ഉണ്ടാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ജഡത്തിന്റെ ചിന്തയെക്കുറിച്ച് വായിക്കുന്നത് ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അടുത്തോടെ വായിച്ചു കേട്ടെ. ആ ജഡത്തിന്റെ ചിന്ത മരണം, മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. പൗലോസ് മേളിൽ നിന്ന് 8-ാം അധ്യായത്തിൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് താഴോട്ട് കൊണ്ടുവരിക. കർത്താവ്, നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് വരാൻ പോവാ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. കർത്താവിൻ്റെ സ്തോത്രം. 13-ാമത്തെ വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. മരിക്കും നിശ്ചയം. ഒന്ന് കൈയോടെ ചോദിച്ചാൽ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. പിന്നെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. ആത്മാവിനാൽ, ഞാനിവിടെ നിന്നോണ്ടൊരു സന്ദേശം പറയാം, നിന്റെ ജഡ ശരീരത്തിന്റെ മേൽ ഇന്നൊരു ആത്മവ്യാപാരം ഉണ്ടാകും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതം ആത്മസ്വഭാവം കൊണ്ട് നിറയണം. നീയുമായിട്ട് ഇടപെടുന്നവൻ പറയണം, ഇവന്റെ മേൽ ദൈവാത്മാവുണ്ട്. നീ കൈ കൊടുക്കുമ്പോ പറയണം, ഇവന്റെ മേൽ ദൈവാത്മാവുണ്ട്. ഈ തലമുറയുടെ മേൽ ദൈവാത്മാവുണ്ട്. നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നീ ദൈവാത്മാവുള്ള മനുഷ്യൻ. എത്ര നാളായി രോഗം പിടിച്ചോണ്ട് ഞാൻ നടക്കുന്നെന്നാ ചോദിക്കുന്നല്ലേ. എന്നാ ആൻ്റിയുടെ വയറിൻ്റെ വലത് സൈഡിൽ ദൈവം തൊടു. ഗ്ലോറി, ഗ്ലോറി. വിശ്വാസം ഉണ്ടോ? വലത്ത് സൈഡിലല്ലയോ ഏറ്റവും വലിയ രോഗം. മാമേ, എത്ര നാളായി തുടങ്ങിയിട്ട്? 8 വർഷത്തോളമായി. മഴയാണോ? ആ ജീസസ്, എന്താ ബുദ്ധിമുട്ട്? വൻകുടലി വീർത്ത് വരിക. ഓ, വീർത്ത് വെളിയിലൂടെ തള്ളിയിരിക്കുവാന്നോ? ആന്നോ? ഗ്ലോറി. 8 വർഷം കൊണ്ട് കുടല് വീർത്ത് വെളിയിലേക്ക് തള്ളി നിൽക്കുക. അതിൻ്റെ തള്ളി നിൽക്കുന്ന അതേ പിടിച്ചോ. കുടലാണോ എന്തോന്നോ തള്ളി നിൽക്കുക വെളിയിലോട്ട്. 8 വർഷമായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയോ? അന്നേരം എന്താ പറഞ്ഞു? ഗ്ലോറി. കർത്താവ് തൊടുക. ഞാൻ മുമ്പേ പ്രസംഗിച്ച ദൈവശക്തിയെ കുറിച്ച് അതിവിടെ വെളിപ്പെടാൻ പോവുക. ഹീലിംഗ് പവർ, ഹീലിംഗ്. ഇവിടെ വയറിനകത്ത് 8 വർഷം കൊണ്ട് ഓ വീർത്ത് വെളിയിലേക്ക് തള്ളുന്ന ആ രോഗാത്മാവിനെ സൗഖ്യം. നമുക്ക് ചോദിക്കാം, 8 വർഷം കൊണ്ട് വെളിയിലോട്ട് ഉന്തി നിന്ന
ആ വീർപ്പ് എന്തിയെന്ന് ചോദിക്കാം. ആന്റി എന്തിയാ ആന്റി ആ വീർപ്പ്? അകത്തോട്ട് ചോട്ടുകയാ യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ ആത്മാവ് ഇപ്പൊ അത് ചൊങ്ങിയ ആന്റി നുറക്കെ പറഞ്ഞ് കർത്താവിന്റെ കൈ അവിടെ തൊടുകയാ. യേശുവിന് ചെയ്യാൻ പറ്റാത്ത യാതൊരു കാര്യവുമില്ല. അവന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന വചനം, നിങ്ങളിൽ ഒരത്ഭുതം ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ അകത്തൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ. നിങ്ങളെ കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലവ് യു ഫാദർ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. കർത്താവേ, ഈ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്ന് തിരുവെഴുത്തിലെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, നാളിതുവരെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ തൊടുന്നതെല്ലാം തകരുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന്, അവരിൽ ആത്മീയ അനുഗ്രഹം. രണ്ടവരിൽ ഭൗതിക അനുഗ്രഹം ആമി വെളിപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ തൃക്കൈ നീട്ടി തൊട്ടാട്ട്, പ്രശ്നങ്ങളെ എടുത്തു മാറ്റിയാട്ട്, അത്ഭുതമാക്കി മാറ്റിയാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ താല്പര്യമുണ്ടോ, ഞങ്ങൾ വരാം അവിടെ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനാ വിഷയമുണ്ടോ, നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദൈവം സ്വർഗത്തിലെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സുവിശേഷ വേലയ്ക്കായി അയച്ചു തരിക. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. God bless you.